നിങ്ങൾക്ക് അല്ലാഹു തന്ന കണ്ണിന്റെ കാഴ്ച, നിങ്ങൾക്ക് അല്ലാഹു തന്ന കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് അല്ലാഹു ചോദിക്കും. ആ കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച് അല്ലാഹു ചോദിക്കും. നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ള കാതിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും. നിങ്ങൾക്ക് അല്ലാഹു സംസാരത്തിന് തന്നിട്ടുള്ള നാവിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും. നിങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ അങ്കുരിക്കുന്ന വിഷയമുണ്ടല്ലോ, ചിന്തിക്കുന്ന വിഷയമുണ്ടല്ലോ, അതിനെക്കുറിച്ചും അല്ലാഹു ചോദിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്ന സമഅ വൽ ബസറ വൽ ഫാത كل أولئك كان عنه مسؤولا നിനക്ക് അല്ലാഹു തന്ന കാഴ്ചയുണ്ടല്ലോ, നിനക്ക് അല്ലാഹു തന്ന കേൾവിയുണ്ടല്ലോ, നിനക്ക് അല്ലാഹു തന്ന നാവുണ്ടല്ലോ, നിനക്ക് അല്ലാഹു തന്ന ചിന്താശേഷിയുണ്ടല്ലോ. അതിനെ എല്ലാറ്റിനെ കുറിച്ചും അല്ലാഹു റബ്ബിൽ ഇസ്സത്ത് ചോദിക്കുമെന്ന് പറയുമ്പോൾ എത്ര വലിയ നിഅമത്താ ചെറുപ്പക്കാരാ അല്ലാഹു തന്നിട്ടുള്ളത് ഒന്ന് ചിന്തിക്കാൻ എപ്പോഴെങ്കിലും നീ തയ്യാറായിട്ടുണ്ടോ? നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള കാഴ്ച ഓക്കെ, അത് കാഴ്ചയാണ്, അത് സംഭവമൊക്കെയാണ്, പക്ഷെ അത് ചെറിയ കാര്യമാണോ പൊന്നുമോനെ? നിനക്ക് അല്ലാഹു തന്നിട്ടുള്ള ഈ പിരികമുണ്ടല്ലോ, ഐബ്രോസ് ഉണ്ടല്ലോ, ഒരു ചെറിയ രോമത്തിന്റെ മഹത്വം പറഞ്ഞാൽ പോലും തീരൂല്ല. തമ്പുരാൻ തന്നിട്ടുള്ള നിഅമത്തിനെ കുറിച്ചൊന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിട്ട് ഒരല്പം ഞാൻ പറയട്ടെ. ഈ പിരികക്കൊടി ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും ഈ പിരികക്കൊടി സൗന്ദര്യത്തിന് വേണ്ടി അല്ലാഹു തആല തന്നതാ. ഇത് സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല തമ്പുരാൻ തന്നിട്ടുള്ളത്. ഒന്ന് ചിന്തിക്കണേ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആദ്യം വിയർപ്പുണ്ടാകുന്ന ഭാഗം എവിടെയാ? ഏറ്റവും ആദ്യം വിയർപ്പുണ്ടാകുന്ന ഭാഗം എവിടെയാ? എവിടെയാ? നെറ്റിത്തടത്തില. ആദ്യമായിട്ട് വിയർക്കുന്നത് ശരീരത്തില്. ഈ നെറ്റിത്തടത്തിലുള്ള വിയർപ്പിന്റെ കണികകൾ നമ്മുടെ സുന്ദരമായ കണ്ണിലേക്ക് വീഴാതിരിക്കാൻ അല്ലാഹു വെച്ചിട്ടുള്ള വേലിക്കെട്ടാ സഹോദരങ്ങളെ, നമ്മുടെ ഐബ്രോസ്, നമ്മുടെ ആ സുന്ദരമായ പിരികമുണ്ടല്ലോ, ആ പിരികം ഏതാണ്ട് 500-550 രോമങ്ങളായി പിരികക്കൊടിയിലുള്ളത്. അല്ലാഹു എത്ര കൃത്യമായിട്ടാ നമുക്ക് ഓരോ അവയവങ്ങളും തന്നിട്ടുള്ളത്. സുന്ദരമായ നമ്മുടെ കാഴ്ചയുണ്ടല്ലോ ചെറുപ്പക്കാരാ. 24 മണിക്കൂറും ഫേസ്ബുക്കിലും വാട്സാപ്പിലും നെറ്റിലും നടക്കുന്ന ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര പറഞ്ഞാലും ഉസ്താദേ സീരിയല് കാണാതിരിക്കാൻ ഞങ്ങളെ കൊണ്ടാവൂല. ഞങ്ങൾ ഇതിനേക്കാളും വലിയ വാത് കേട്ടിട്ടുള്ളവരാ, പക്ഷേ സീരിയലിനോട് ഇവിടെ പറയാൻ ഞങ്ങളെ കൊണ്ടു പറ്റൂല. റിയാലിറ്റി ഷോ കാണാതിരിക്കാൻ ഉസ്താദെ ഞങ്ങളെ കൊണ്ടു പറ്റൂല. കുട്ടിപ്പട്ടാളം കാണാതിരിക്കാൻ ഞങ്ങളെ കൊണ്ടു പറ്റൂല. കുട്ടികൾ വന്ന് സുന്ദരമായ പാട്ടുപാടുമ്പോൾ എങ്ങനെയാ ഉസ്താദെ ഞങ്ങൾ അടക്കത്തോടെ ഞങ്ങൾ വീട്ടിലിരിക്കുന്നത്? അതൊന്നും നിങ്ങൾ പറയല്ലേ, മറ്റെന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ നോക്കാം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പെണ്ണുമോളെ കബറിൽ പോകാനുള്ളതാണെന്നൊന്ന് ചിന്തിക്കണേ. മഹാത്മഹതിമാരെ കാണാനുള്ളതാണെന്നൊന്ന് ചിന്തിക്കണേ. ഫാത്തിമാന്റെ മുഖം കാണേണ്ടേ പൊന്നുമോളെ? ആയിഷാന്റെ മുഖം കാണേണ്ടേ പൊന്നുമോളെ? ഖദീജാന്റെ കൈപിടിക്കണ്ടേ പൊന്നുമോളെ? ആസിയാന്റെ ചാരത്ത് ചെല്ലണ്ടേ പൊന്നുമോളെ? മഹതിയായ മാഷിത്താബിയുടെ കരങ്ങൾ കവരണ്ടേ പൊന്നുമോളെ? അല്ലാഹു തന്നിട്ടുള്ള ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിന്റെ മുകളിൽ വെച്ചിട്ടുള്ള അല്ലാഹു ചോദിക്കയാ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൗ വശഫതൈൻ. അല്ലാഹുവിന്റെ ചോദ്യമാണ്, അലം നജ്അൽ ലഹു, നിങ്ങൾക്ക് ഞാൻ രണ്ട് കണ്ണ് തന്നിട്ടില്ലയോ? നിങ്ങൾക്ക് ഞാൻ സുന്ദരമായ രണ്ട് കണ്ണ് തന്നിട്ടില്ലയോ? ചിന്തിച്ചിട്ടുണ്ടോ റബ്ബ് തന്ന ഏറ്റവും വലിയ നിഅമത്തിനെ കുറിച്ച്? ആ കണ്ണിന്റെ മുകളിലുള്ള പോളയുണ്ടല്ലോ, ഈ പോളയുണ്ടല്ലോ കണ്ണിന്റെ മുകളിൽ. ഇതെന്താ ഇവിടെ പറയുന്നത്? ഇതെന്താ പറയുന്നത്? പോളയാണ് കണ്ണിന്റെ പോള. ആ പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ശരി, ഇനിയിപ്പോ ആരെങ്കിലൊക്കെ എഴുതിട്ട് ചോദിക്കാം, അത്യാവശ്യം പോയിട്ട് വരും, ഒന്നിന് പോയിട്ട് വരും. കാരണം നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു അല്ലേ, നമ്മൾ തമ്മിൽ വളരെ ആത്മീയമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരുമിച്ച് കൂടെയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് പോകാന്ന് ചോദിക്കൂല, അങ്ങനെ ചോദിച്ചത് അല്ലാതെ ഉറപ്പൊന്നും ഉണ്ടായോണ്ടല്ല. അല്ലാഹു ബർക്ക് തീമാറാകട്ടെ. അപ്പൊ ഈ കണ്ണിന്റെ പോള, ഈ കണ്ണിന്റെ പോള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തന്നിട്ടുള്ള വലിയ നിഅമത്താ. വൈപ്പറാണത്, വൈപ്പറാണ്. ഒരു ദിവസം 15,000 തവണയാണ് ഈ കണ്ണിന്റെ പോളകൾ ഇങ്ങനെ ചലിക്കുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? എന്തിനായി വൈപ്പർ തന്നത്?
നനവുള്ള കണ്ണിനെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാഹു തആല. ആ ലേ ഗ്ലാസ്സിൽ അഴുക്ക് പറ്റുമ്പോ നമ്മൾ പെട്ടെന്ന് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടാ പിന്നെ ഗ്ലാസ് ക്ലിയറല്ല, ഒന്ന് വെള്ളം അടിച്ചു കളയുന്നു. അതുപോലെ 15,000 തവണ ഒരു ദിവസം നമ്മുടെ കണ്ണിൽ ക്ലീനിങ് നടക്കുകയാ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഈ കണ്ണ് 15,000 തവണ ഇങ്ങനെ വെട്ടുന്നത് കൊണ്ട്? അതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാണാൻ പറ്റുന്നില്ല, വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടു? എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ ക്രിയേഷൻ. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഈ കണ്ണിന്റെ പോളകളിലുള്ള ഇമകൾ ഉണ്ടല്ലോ, രോമങ്ങൾ ഉണ്ടല്ലോ, 6 മാസത്തിൽ ഒരിക്കൽ പുതിയ രോമങ്ങൾ അള്ളാഹു തന്നുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നുണ്ടോ, കൊഴിഞ്ഞു പോകും പുതിയത് വരും 6 മാസം കൂടി ഇരിക്കുമ്പോൾ. കണ്ണോ 6 പേശികളാണ്, മസിൽസുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിലുള്ളത്. അത്ഭുതമാണ് അള്ളാഹു തന്ന കണ്ണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തോന്നിവാസം കണ്ടു തീർക്കാനുള്ളതല്ല കണ്ണ്. അള്ളാഹു ചോദിക്കൂലേ ഈ അനുഗ്രഹം? ബൈനോക്കുലർ സിംഗിൾ വിഷൻ BSV, ഐ സ്പെഷ്യലിസ്റ്റുകാരോടൊക്കെ ചോദിച്ചാൽ ഒരുപാട് വിജ്ഞാനങ്ങൾ കിട്ടും. എന്റെ കുടുംബത്തിൽ ഒരാളുണ്ട്, എൻ്റെ ഒരു സഹോദരനുണ്ട്, അദ്ദേഹം പറയാ, ഞാൻ MBBS കഴിഞ്ഞിട്ട് എന്റെ സഹോദരനെ ഞാൻ ചോദിച്ചു, എന്റെ കുടുംബക്കാരാണ്, MBBS കഴിഞ്ഞിട്ട് ഞാൻ ഈ കണ്ണിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, സ്വാഭാവിക ഈ കണ്ണിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, നമ്മളൊരു ഐ സ്പെഷ്യലിസ്റ്റ് അല്ലേ? MBBS കഴിഞ്ഞിട്ട് ഞാൻ 3 വർഷം പഠിച്ചു. ഈ 3 വർഷം ആകെ കണ്ണിന്റെ മൊത്തത്തിൽ ഒന്ന് ഓടിച്ചിട്ടൊന്ന് മറച്ചു നോക്കിയിട്ടേ ഉള്ളൂ. ഇനി ഓരോ പാർട്സിനെ സംബന്ധിച്ചും ഒരു 3 വർഷം പ്രത്യേകം പഠിക്കാൻ വേറെ 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 കോഴ്സുകൾ ഉണ്ട്. സുബ്ഹാന റബ്ബി, ഒരു കണ്ണിനെ കുറിച്ചാ പറയുന്നത്. ഒരു ദിവസം 33 കോടി, ഒരു നിമിഷം, ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. ഞാൻ ആദ്യം ഒരു പോയിന്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഏറ്റവും വലിയ അത്യത്ഭുതകരമായ സൃഷ്ടിപ്പാണ് ജീവിയാണ് മനുഷ്യൻ. ഒരു നിമിഷം, ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ മനുഷ്യന്റെ ശരീരത്തിൽ, ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, 6 പേശികളുള്ള അള്ളാഹു റബ്ബിൽ ഇസ്സത്ത് തന്ന നമ്മുടെ കണ്ണുണ്ടല്ലോ, BSV എന്ന് പറയുന്ന ബൈനോക്കുലർ സിംഗിൾ വിഷൻ. എന്താണത്? 2 കണ്ണുകൊണ്ട് ചിന്തിക്കണേ, 2 കണ്ണുകൊണ്ട് ഒന്നായിട്ട് കാണാനുള്ള കഴിവ്. ബൈനോക്കുലർ സിംഗിൾ വിഷൻ, 2 കണ്ണുകൊണ്ട് ഒന്നായിട്ട് കാണുക. മൃഗങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ മൃഗങ്ങൾക്കും അപ്പുറവും ഇപ്പുറവും ആ കണ്ണ്, 2 കണ്ണും മുമ്പിൽ കൊടുത്തിട്ടുള്ള ഒരൊറ്റ ജീവിയുമില്ല. മനുഷ്യർക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു സംവിധാനം തന്നിട്ടുള്ളൂ. മൃഗങ്ങൾക്ക് ഒരു ഭാഗത്തൊരു കണ്ണ്, മറ്റേ ഭാഗത്ത് വേറൊരു കണ്ണ്. ഈ ഒരു കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇപ്പുറത്തെ കാഴ്ചയുമായി കണക്ഷനുള്ള മസ്തിഷ്കം മൃഗങ്ങളുടെ അത് ബ്ലോക്ക് ചെയ്തു വെക്കും. അപ്പൊ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവരുടെ ബ്രെയിനിലേക്ക് വർക്ക് ചെയ്യൂ. പിന്നെ ഇപ്പുറത്തോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യും. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന അത്ഭുത ജീവിക്ക് അള്ളാഹു 2 കണ്ണും കൊണ്ട് ഒരു വിഷൻ, ഒറ്റക്കാഴ്ച. അതൊരു അത്ഭുതമാണ്. വളരെ കൃത്യമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു സെക്കൻഡിൽ നിങ്ങൾ ആലോചിക്കണം, 50 വ്യത്യസ്തമായ വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനുള്ള പവർ ലോകത്തിൽ ഏതെങ്കിലും ഒരു ക്യാമറക്കുണ്ടെങ്കിൽ അത് അള്ളാഹു തന്നിട്ടുള്ള കണ്ണിന് മാത്രമാണ്. ഒരു സെക്കൻഡിൽ 50 വ്യത്യസ്തമായ വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനുള്ള പവർ ലോകത്തിൽ അങ്ങനെ ഒരു ക്യാമറയും കണ്ടുപിടിച്ചിട്ടില്ല, പിടിക്കത്തുമില്ല. നമ്മുടെ കണ്ണ്, ഈ ക്യാമറ, ഇതുൾപ്പെടെയുള്ള എല്ലാ ക്യാമറകളും കണ്ടുപിടിച്ചത് തന്നെ കണ്ണിനെ പഠിച്ചിട്ടാണ്. അത് അറിയൂ, കണ്ണിന്റെ പ്രവർത്തനത്തെ പഠിച്ചിട്ടാണ് ക്യാമറകൾ കണ്ടുപിടിച്ചത് തന്നെ. ചിന്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ അവയവത്തെ കുറിച്ചും പറഞ്ഞാൽ തീരുവോ? അള്ളാഹു റബ്ബിൽ ഇസ്സത്ത് എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ തമ്പുരാൻ തന്നിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയതാ, നമ്മുടെ മൂക്ക് ഒരു റെഫ്രിജറേറ്റർ സിസ്റ്റമാണ്. തണുത്ത വായുവാണ് അകത്തേക്ക് നമ്മൾ വലിച്ചു കയറ്റുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ചൂടാവും, ചൂടാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തണുപ്പാവും. സുബ്ഹാനല്ലാഹ്, വളരെ സംവിധാനങ്ങളാണ് നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ, നമ്മുടെ വായ. അല്ലാഹുവിന്റെ മുമ്പിൽ ഇതൊക്കെ സമാധാനം പറയണ്ടേ? നമ്മൾ ചോദിച്ചിട്ട് തന്നതാണോ? അല്ലാഹു പരീക്ഷണാർത്ഥം തന്നിട്ടുള്ള ആരോഗ്യമല്ലേ?
ഇതൊക്കെ തമ്പുരാന്റെ മുമ്പിൽ കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല യക്ക റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറന്നേ പറ്റൂ. നമ്മുടെ നാവ് ചുണ്ട് സുബ്ഹാനല്ലാ, ഈ നാവ് എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ സംസാരിക്കാൻ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നാവില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? 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 നാവിനെ ഒന്ന് അടക്കി വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചവയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ പറയ, പറ്റുമോ? ഇല്ല. ഗ്രൈൻഡർ കണ്ടിട്ടില്ലേ? ഈ ഗ്രൈൻഡറിന്റെ സൈഡിൽ സാധനം വെച്ചിട്ടുണ്ട്. എന്തിനാ കല്ലിനിടയിലേക്ക് ഇങ്ങനെ അരി ഇങ്ങനെ നല്ലപോലെ വീണ് നല്ലപോലെ അരയാൻ വേണ്ടിയിട്ട്? ഒരു ഒരു ചെറിയ സാധനം, ഒരു ഈത്തപ്പഴം നീ വായിലേക്ക് ഒരു കാരക്ക് ഇട്ട് കഴിഞ്ഞാൽ നീ ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ചവയ്ക്കണം. ഈ നാക്കിന്റെ പ്രവർത്തനം എത്ര കൃത്യമായിട്ടാണ് അരകിലേക്കും മൂലയിലേക്കും ഒക്കെ ഈ പല്ലിന്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് അതിനെ ചതച്ച് താഴോട്ട് തരുന്നത്. നമ്മുടെ വായിന്റെ ഉള്ളിൽ ഒരു ചെറിയ നാര് പെട്ടുപോയാൽ, ഒരു ചെറിയ നാര് നമ്മുടെ വായിന്റെ ഉള്ളിൽ പെട്ടുപോയാൽ അത് വ്യക്തമായിട്ട് കണ്ടുപിടിച്ച് ഒരു പൊടിയാണെങ്കിൽ അതിനെ പുറത്തേക്ക് റിജക്ട് ചെയ്യും. ഏത്? ഈ നാവ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രൈൻഡർ സംവിധാനം നീ എത്ര ലക്ഷം രൂപ എടുത്ത് മേടിച്ചു വെച്ചാലും ചിരട്ടയുടെ കഷ്ണങ്ങളൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും. നമ്മൾ ദോശയപ്പമൊക്കെ കഴിക്കുമ്പോഴായിരിക്കും കടിക്കുന്നത്, ഇപ്പോഴറിയും പിടുത്തം കിട്ടൂല. എത്രയോ കല്ലുകൾ അരഞ്ഞു പോകുന്നു, എത്രയോ നാരുകൾ അരഞ്ഞു പോകുന്നു. ചിലപ്പോ അപ്പമൊക്കെ പിച്ച സമയത്തും നമ്മളെ നമ്മുടെ സഹോദരിയുടെ മുടിയൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരുന്നതാണ്. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, മുടിയൊന്നും മുഴുവില്ല. ഒരു മുടിയുടെ പേരിലൊക്കെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, നേഴ്സൊന്നുമില്ല, എടുത്ത് മാറ്റിയാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര അത്ഭുതകരമായ സൃഷ്ടിപ്പ് അല്ലാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ തലയോട്ടിയുടെ മുകൾ ഭാഗത്തുള്ള രണ്ട് വരിപ്പല്ലുകളാണുള്ളത്, ഒന്ന് മുകൾ ഭാഗത്ത്, ഒന്ന് താഴ്ഭാഗത്ത്. ഈ താഴ്ഭാഗത്തുള്ള വരിപ്പല്ലേ അനങ്ങുള്ളൂ, മുകളിലുള്ളത് അനങ്ങൂല, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. രണ്ട് വരിപ്പല്ലുകളിൽ മുകൾ ഭാഗത്തുള്ള പല്ല് അനങ്ങൂല, ഒരാളെ കൊണ്ട് അനക്കാൻ പറ്റൂല, അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക തലയോട്ടിയുമായിട്ട്. താഴെയുള്ളതോ അനങ്ങും, രണ്ടും കൂടെ അനങ്ങിയാലോ അരവ് നടക്കൂല. അമ്മയും കൊലവി രണ്ടും കൂടെ ആടിയാ പറ്റുമോ? മുമ്പൊക്കെ കല്ല് താഴെ വെച്ചിട്ട് നമ്മൾ അമ്മി കല്ല് വെച്ചോണ്ട് അരക്കില്ല. ഇപ്പോഴും ഒരെണ്ണം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക അമ്മി, മറ്റേത് താഴെ അരയ്യ. രണ്ടും ഓപ്പോസിറ്റ് ആങ്കിലും ഒന്നെന്തായാലും അനങ്ങാതിരുന്നെങ്കിൽ മാത്രമേ അരവ് നടക്കൂ. അതുകൊണ്ട് അല്ലാഹു തആല ഒന്നിനെ വളരെ ഉറപ്പിച്ചു നിർത്തി. സുബ്ഹാനല്ലാഹ്. പഴം പോലെയുള്ള വസ്തുക്കൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നൈസായ പഴം, ഏത്തപ്പഴം, ചെറിയ പഴങ്ങള്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് തിന്നാൻ എന്താ എടുക്കുന്നത്? എങ്ങനെ, ഇവിടെ 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 വെച്ചാ കടിക്കുന്നത്? ഒരു പഴം, ഒരു വാഴപ്പഴം കഴിക്കണമെങ്കിൽ നമ്മൾ ഇവിടെയാണോ കടിക്കുന്നത്? ആണോ? അല്ല, ഇവിടുന്ന് കടിച്ച് കട്ട് ചെയ്യാ. ഉളിപ്പല്ലുകൾ കട്ടിങ്, കട്ട് ചെയ്യാൻ ബ്ലേഡ് പോലുള്ള പല്ലുകൾ, സുബ്ഹാനല്ലാഹ്, കട്ട് ചെയ്ത് അകത്താക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വളരെ ക്ലിയർ ആയിട്ട് അളവനുസരിച്ച് കട്ട് ചെയ്ത് അകത്തിടുക, എന്നിട്ട് ചവയ്ക്കുക. എന്നാലോ ഇച്ചിരി കട് കട്ടിയുള്ള ഒരു സാധനമാണെങ്കിലോ ഇവിടെ കടിക്കോ? ഇല്ല, അതിന് പ്രത്യേകം സൈഡിലുണ്ട് വല്ല്, അങ്ങോട്ട് പോവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കൃത്യമായ അളവാണ്! ഇങ്ങനെ ഓരോ അവയവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ തീരാത്ത മഹാത്ഭുതങ്ങളാണ് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ തൽക്കാലം അവിടെ വെക്കുക. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയാനുള്ള കാരണം, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാനഅൻഹു മസ്ഊല. എല്ലാ അല്ലാഹു തന്ന ആരോഗ്യപരമായിട്ടുള്ള ആ വല്ലാത്ത അമൂല്യമായ കാര്യങ്ങളെയും തമ്പുരാൻ ചോദിക്കും. ചെറുപ്പക്കാരാ, എന്തിനു വേണ്ടിയിട്ട് നിന്റെ ആരോഗ്യം? എന്തിനു വേണ്ടി നിന്റെ ആരോഗ്യം? അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, ഹബീബായ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കാൻ, വിശുദ്ധമായ ദീനിലേക്ക് അടുക്കാൻ. ഓരോ ആളുകളും, മഹാന്മാരും ഔലിയാക്കന്മാരും ആലിമീങ്ങളും ആബിദീങ്ങളും ഒക്കെ, മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെ വളരെ സന്തോഷകരമായിട്ട് അവരുടെ ആരോഗ്യത്തെ ചെലവഴിച്ച കാര്യങ്ങൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പറയും. നീയോ, നീ എന്തോ ചെയ്തു? ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫേസ്ബുക്കിലിരുന്നു, അത് ബോറടിക്കുമ്പോൾ പിന്നെയും വാട്സാപ്പ് എടുക്കും, പിന്നെ അത് ബോറടിക്കുമ്പോൾ പിന്നെ ഫേസ്ബുക്കിൽ കയറും, പിന്നെ കുറച്ച് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യും. അങ്ങനെ ലോകത്തിൽ ഏറ്റവും മ്ലേച്ഛമായ ലൈംഗികമായ കാര്യങ്ങൾ കാണാൻ ഏറ്റവും കൂടുതൽ ഗൂഗിൾ ഉപയോഗിക്കുന്ന 10 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താ പറഞ്ഞാ തീരൂല. ചെറുപ്പക്കാരികളുടെ, യുവതികളുടെ അവസ്ഥ, വീട്ടമ്മമാരെന്ന് പറയുന്ന യുവതികളുടെ അവസ്ഥ, 2686 യുവതികൾ ഇക്കഴിഞ്ഞ 11 മാസത്തിനുള്ളിൽ വീട് വിട്ടിറങ്ങിപ്പോയി. പല മതക്കാരിൽപ്പെട്ടവർ, അതിൽ 600+ പെൺകുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ളവരാണ്.
ഇന്നലത്തെ യോമിനിഞ്ഞാനത്തെ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള വാതായനങ്ങൾ ലോകത്തിലുള്ള ജനങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി നാനാഭാഗങ്ങളിലേക്കും തുറന്നു വെക്കുമ്പോൾ അതിന്റെ നല്ല വശങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് പറയുകയല്ല, അതിന്റെ മോശവശങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തുമ്പോൾ ആലപ്പുഴ ജില്ലക്കാരനായ സുശീലം പിള്ള എന്ന് പറയുന്ന 51 വയസ്സുകാരനായ പ്രായത്തിലേക്ക് വാർദ്ധക്യ അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന വാർദ്ധക്യ അവസ്ഥയിലായ ആള് സുബ്ഹാനല്ലാ, താൻ വിവിധ ചിത്രങ്ങളും വിവിധ രൂപങ്ങളുമുള്ള പ്രൊഫൈൽ പിക്ചറുകൾ ഉണ്ടാക്കി ഫേസ്ബുക്കിലൂടെ, എന്നിട്ട് അവരുമായിട്ട് ചാറ്റിങ്ങും പല നിലക്കും ബന്ധങ്ങളും സ്ഥാപിച്ച് പല കാര്യങ്ങളും അദ്ദേഹം നേടുകയാണ്. അവസാനം ഇപ്പോൾ പിടിച്ചു, 2 ദിവസമായിട്ടേ ഉള്ളൂ ആളെ പിടിച്ചു. കാരണം ഇടുക്കി ജില്ലയിലുള്ള ഒരു പെൺകുട്ടിയെ, അദ്ദേഹത്തിന്റെ പണി എന്താ, ഗൾഫിലെ പെയിന്ററാണ് അദ്ദേഹം, സുശീലം പിള്ള. അങ്ങനെ ഇടുക്കി ജില്ലക്കാരിയായ ഒരു പെൺകുട്ടിയെ വശീകരിക്കാൻ ശ്രമിച്ചു. ഇയാളുടെ കോലം കണ്ടപ്പോൾ ഏതോ 19, 20, 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ച് പെൺകുട്ടി അവിടെ നിന്നൊക്കെ ഇയാൾ പറഞ്ഞ സ്ഥലത്ത് ഓടിയെത്തി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് പടുക്കളവൻ ബോധം കെട്ട് വീണു. ആര്, പെണ്ണ് ബോധം കെട്ട് വീണു. റിപ്പോർട്ട് അങ്ങനെ തന്നെ ഉള്ളത്, അലങ്കാരമല്ല, ബോധം പോയി. സുബ്ഹാനല്ലാഹ്, സമാനമായ വിഷയങ്ങൾ കാസർഗോഡിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊന്നും പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ സമുദായത്തിന്റെ മക്കളോട്, സമൂഹത്തിനോട് പറയാനുള്ളത്, ആപൽകരമായ പല കാര്യങ്ങളും നമ്മുടെ പരിസരങ്ങളിൽ പതിയിരിക്കുകയാണ്. ആ ആപൽഘട്ടങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ഏറ്റവും വിലപ്പെട്ട യുവത്വത്തെയാണ്, ഏറ്റവും വിലപ്പെട്ട യുവത്വത്തെയാണ്, അമൂല്യമായ യുവത്വം. അതുകൊണ്ട് എന്തിനു വേണമെന്ന് ചിന്തിക്കുക, ആ യുവത്വം എന്തിനാണ് നാം ഉപയോഗപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കാൻ തയ്യാറാകണം. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.